തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കില്ല, ഈ ഷോ നിങ്ങൾ വിജയിക്കില്ല, ജുനൈസുമായിട്ട് എന്നൊക്കെ അഖിൽമാരാർ ഏറ്റുമുട്ടിയിട്ടുണ്ടോ, അന്നൊക്കെ ജുനൈസ് മുഴക്കിയ ഒരു വെല്ലുവിളിയാണ്. ഇടാ നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു, മാരാജിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. പുറത്തുനിന്ന് വന്നവരും അകത്തുണ്ടായിരുന്നവരും എല്ലാവരും ഒരുമിച്ച് തന്നിട്ടും വോട്ടിങ്ങിന്റെ എണ്ണമോ മാരാറുടെ കോൺഫിഡൻസോ കുറഞ്ഞിട്ടില്ല. പിന്നെയാണ് ജുനൈസിന്റെ ഈ ഒരു വെല്ലുവിളി. ഇന്ന് ഈ ഒരു ഷോ 97-98 ദിവസം പിന്നിട്ട് ഫിനാലയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അഭിമാനത്തോടെ പറയാം, പ്രേക്ഷകരെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളെ അഖിൽമാരാർ വെള്ളകുറച്ച് കണ്ടിട്ടില്ല, മറിച്ച് പ്രേക്ഷകരെ വിശ്വസിച്ച് ഗെയിം കളിച്ചു. ജുനൈസ് ചെയ്തത് അതല്ല, അഖിലിന്റെ വോട്ട് കൊടുക്കുന്നവരോട് സഹതാപമാണെന്ന് മനസ്സിൽ കുഷ്ഠമുള്ളവരുമാണെന്ന് വരെ ജുനൈസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അഖില് കോൺഫിഡന്റ് ആയിരുന്നു എല്ലായ്പ്പോഴും, ആരെ കൊണ്ടും താർക്കാൻ പറ്റാത്തൊരു അടിത്തറ ഉണ്ടാക്കിയിട്ട് തന്നെയായിരുന്നു മാരാറുടെ കോൺഫിഡൻസ്. ഇപ്പൊ ഉള്ളത് പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 എപ്പിസോഡും ലൈവും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ഓഡിയൻസിന് അഖിൽമാരാർ തന്നെയാണ് വിന്നർ. പുള്ളിയല്ലാതെ വേറെ ആര് വിജയകിരീടം ചൂടിയാലും അത് അൺഡിസേർവിംഗ് ആണ്. ആ രീതിയിലാണ് ചർച്ചകളും വോട്ടിങ്ങും എല്ലാം, ഒരു ട്വിസ്റ്റും വരാനില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ, അത്രയ്ക്കും വലിയൊരു മാസീവ് ലീഡാണ് അഖിലിനുള്ളത്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് മൽപിടുത്തം നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഒഫീഷ്യലി റെനീഷ, ശോഭ, ജുനൈസ് ഇവർ മൂന്ന് പേരും തമ്മിലാണ് മത്സരം. അത് അങ്ങനെ മാറിയും മറിഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കും. അതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും എന്നാണ് പ്രത്യാശിക്കുന്നത്. ശരിക്കും 2, 3, 4 സ്ഥാനങ്ങളിൽ ആരൊക്കെ ഇരിക്കും എന്നതിൽ നമുക്കും ഒരു രീതിയിലും ഒരു ഐഡിയ കിട്ടുന്നില്ല. ആ രീതിയിലാണ് ട്രെൻഡ് പോകുന്നത്. സെറീനയാണ് ഇന്ന് പുറത്താകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. റൂമേഴ്സ് ആണ്, എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് കൺഫർമേഷന് വേണ്ടി. അങ്ങനെയാണ് എങ്കിൽ ഷിജുവണ്ണന്റെ ഒരു കൺസിസ്റ്റൻസി വെച്ച് പുള്ളി 5 സ്ഥാനം കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവശേഷിക്കുന്ന സ്ഥാനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും വരാം. ഇത് ഞാൻ പറയുന്നത് 2, 3, 4 സ്ഥാനങ്ങളെ കുറിച്ച് മാത്രമാണ്. ചിലര് പറയുന്നു ജുനൈസ് ആയിരിക്കും റണ്ണറപ്പ് എന്ന്, ചിലര് ശോഭയുടെ പേര് പറയുന്നു, ചിലര് റെനീഷയുടെ പേര് പറയുന്നു. ഈ രീതിയിൽ റണ്ണറപ്പിന്റെ കാര്യത്തിൽ ഒരു മിക്സ് ടോക്ക് വരുന്നത് തന്നെ ഫിനാലിക്ക് വേണ്ടി കാത്തിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ജുനൈസ്, ശോഭ, റെനീഷ മൂന്ന് പേരുടെയും ഗെയിം ഒരേ ലെവലിൽ പോകുന്ന വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. പിന്നെയും ഇൻഡിവിജ്വാലിറ്റി തോന്നിയിട്ടുള്ളത് റെനീഷനെയാണ്. എന്നോട് ചോദിച്ചാൽ റെനീഷ റണ്ണറപ്പ് ആവണം എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെ മാറിമറിയും എന്നൊന്നും അറിയില്ല, ഫിനാലിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വരികയാണെങ്കിൽ എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയി, എല്ലാവരും ഓരോ മൂലയിലിരുന്ന് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് 6 പേരും. പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, വളരെ ബ്ലാങ്ക് ആണെന്ന് തോന്നുന്നു സൈക്കോളജിക്കലി എല്ലാവരും. ഫിനാലിക്ക് തൊട്ട് മുന്നേ ആ ഒരു പാറ്റേൺ ആണ് ഞാൻ പൊതുവെ കണ്ടുവരുന്നത്. ഈ സീസണിലും അതേപോലെ തന്നെയാണ്. സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമല്ല, സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടവുമില്ല. അങ്ങനെ വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള വികാരങ്ങളാണ് എക്സ് കണ്ടസ്റ്റൻസ് പോയപ്പോ മുതല് ഞാൻ കണ്ടുവന്നത്. പിന്നെ അനിയൻ മിഥുൻ ഒരു വലിയ ചർച്ചയായിരുന്നു. മിഥുനെ താങ്ങിയുള്ള മാരാറുടെ ഓരോ ഡയലോഗ് എനിക്ക് തീരെ പിടിക്കുന്നില്ല. കാര്യങ്ങളുടെ ഗൗരവം വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണ് അഖില വിഷയത്തെ സമീപിക്കുന്നത് എന്ന് തോന്നുന്നു. പുറത്തിറങ്ങുമ്പോൾ അത് ചിലപ്പോൾ മാറിയേക്കാം. ഇതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 5 കുറിച്ച് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക, ഇഷ്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം, ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം വോട്ട് ചെയ്യണം. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.